ഗായ്സ്, ഞാൻ ശ്രദ്ധാസ്കുമാർ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മുട്ട പപ്സ് റെസിപ്പി വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പം തന്നെ വീഡിയോ കാണാനും പറ്റും. നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു പാന് അടുപ്പത്തോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഞാൻ ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കൊടുത്ത് ഞാൻ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടെങ്കിൽ ഞാൻ സവോള 3 സവോള ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു ബ്രൗൺ കളറായി വരുന്നതായിരിക്കും നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ വലിയ വലിയ കഷ്ണമായിട്ടാണ് ഇത് മുറിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു പാത്രം എടുത്ത് അതിലോട്ടേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതിലോട്ടേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ അല്പം നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇല്ലാത്തവർ ബട്ടറും കൂടി, ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉരുളകളാക്കുകയാണ് അത്. ഞാൻ ഒരു 15 മിനിറ്റ് കൂടി അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പ്ലേറ്റ് എടുത്ത് സൺഫ്ലവർ ഓയിൽ കുറച്ച് തടവി ഞാൻ ഇങ്ങനെ ഉരുളകളാക്കി കൊടുക്കുകയാണ്. ഇതിനുള്ള ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇന്നെ നമുക്കൊന്ന് പരത്തി എടുക്കാം. ഇനി ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതാ ഇവിടെ ഇങ്ങനെ പരത്തി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരിക്കും. നമ്മൾ നേരത്തെ റെഡിയാക്കിയ ഉരുളകൾ ഒന്ന് ഇവിടെ വെച്ച് ചപ്പാത്തി ചെയ്യുന്ന ഇതില്ല, അതിങ്ങനെ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. മൊത്തമായിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇട്ടുകൊണ്ട്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഇട്ടത് കൊണ്ട് ഇത് നേരെ നമുക്ക് ഇങ്ങനെ എളിയിൽ കിട്ടും. ഞാൻ നല്ലപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് നമുക്കൊന്ന് മുറിച്ച് കൊടുക്കാം. ഇത് നമുക്ക് കളിയണ്ട, ഇവിടെ തന്നെ വെച്ചോളൂ. അത് നമ്മൾ ഇനിയൊക്കെ നമുക്ക് ചെയ്യുന്നെങ്കിൽ അത് എടുക്കാം. നല്ല സ്ക്വയർ ഷേപ്പായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു രീതിയൊക്കെ കറക്റ്റായിട്ട് ഒന്ന് പരത്തി കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ ഞാൻ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ട് ചെയ്യാം. നേരത്തെ മസാല റെഡിയാക്കിയില്ലേ, അത് നമുക്ക് കുറച്ചായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. അപ്പോൾ നേരത്തെ ഞാൻ ഒരു 4 മുട്ട പൂങ്ങി വെച്ചായിരുന്നു. അതിന് ഞാൻ ഹാഫ് ചെയ്തത് ഈ ഒരു രീതിക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്ന് നമുക്ക് അതെ ഇങ്ങനെ നമുക്കൊന്ന് അയ്യോ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് പതിയെ ചെയ്ത് കൊടുക്കാം. പതിയെ ഓക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം ഇതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അടുത്തതും ചെയ്യുകയാണ്. നേരത്തതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാം.
कट्क सैडल कुरे कट्टू वे कुछ जस्ट षेप स्क्वयर षेप नमक कट्ता मे मसाल कुछ चेरत मुट वे रीति फोलड् ओके पात्र वे अल वे नाडिया पप्स अब वोक നമ്മുടെ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു 20 25 മിനിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തതാണ് ദേ നാല് എന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടാണ് അസല് ടേസ്റ്റ് ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ अतर पुदूतन वीडियो या बाय बाय टेक केयर।